ലഖിംപൂരിൽ കർഷക മരണത്തിൽ കേന്ദ്രമന്ത്രിയുടെ മകന്റെ പങ്ക് വ്യക്തമാക്കി പോലീസിന്റെ എഫ്ഐആർ യുപി സർക്കാർ അനുമതി നിഷേധിച്ചെങ്കിലും രാഹുൽ ഗാന്ധി ഇന്ന് ലഖിംപൂരിലെത്തും നിരോധനാജ്ഞ ഉള്ളതിനാൽ സന്ദർശന അനുമതി നൽകാനാകില്ലെന്നാണ് വിശദീകരണം അറസ്റ്റിലായ പ്രിയങ്ക ഗാന്ധി ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും രാജേഷ് കോയിക്കൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാജേഷ് വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് രാഹുലിന്റെ വരവും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഏത് രീതിയിലാണ് ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയമായി ചർച്ചയാവുന്നത് ഇന്ന് ഇപ്പോൾ പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ടല്ലോ ഈ എഫ്ഐആറിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സീതാപൂരിൽ നിരാഹാരമിരിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ അറസ്റ്റ് ഇന്നലെയാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം എന്നാൽ പ്രിയങ്ക ഗാന്ധി തന്നെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ആ കാര്യം അത്തരത്തിലൊരു നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ തൻ്റെ നിയമ അഭിഭാഷകരുമായി സംസാരിക്കാൻ പോലീസ് അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം പ്രസ്താവന രൂപേണ വ്യക്തമാക്കിയിരുന്നു ഏതായാലും സ്വാഭാവികമായും പോലീസിന് ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും എസ് ഡി എമ്മിൻ്റെ സാന്നിധ്യം ഈ സീതാപൂരിലെ ആ സമരവേദിക്ക് പുറത്തുണ്ട് കാരണം ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഡി എമ്മും എസ് ഡി എമ്മും ഇത്തരം വലിയ വലിയ പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ സമരപരിപാടികളോ ഉണ്ടാകുമ്പോൾ പോലീസിനൊപ്പം തന്നെ ഈ ഭാഗത്തുണ്ടാകേണ്ടത് വളരെ നിർബന്ധമാണ് അത്തരത്തിൽ എസ് ഡി എം അവിടെ ഉള്ള സ്ഥിതിക്ക് ഒരു പക്ഷേ നേരിട്ട് പോയി കണ്ടായിരിക്കും അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക അതേസമയം കോൺഗ്രസ് ഇതിനെ വളരെ വലിയൊരു രാഷ്ട്രീയ മാനങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം ഇന്ന് ലഖിംപൂർ സന്ദർശിക്കാൻ ഒരുങ്ങുന്നത് ഉച്ചയ്ക്ക് 1:20 അദ്ദേഹം ലക്നൌവിൽ വിമാനം ഇറങ്ങും എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായി കോൺഗ്രസിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുമ്പോൾ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിൻ്റെ ചൂടുപിടിച്ച് ഇന്നലെ രാഹുൽ ഗാന്ധിക്കും ഇത്തരത്തിൽ ലഖിംപൂർ ഖേരി സന്ദർശിക്കാൻ യു പി സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു കോൺഗ്രസ് ഔദ്യോഗികമായി കത്ത് നൽകിയിരുന്നു അതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 5-അംഗ സംഘം അതിൽ കെ സി വേണുഗോപാലും ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ അവർക്ക് അനുമതി നിഷേധിച്ചിരുന്നു എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ലക്നൌവിലെ വിമാനത്താവളത്തിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനാണ് സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനം ഇടിച്ച് മരിച്ച 4 കർഷകരിൽ 3 കർഷകരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു ഒരാളുടെ മൃതദേഹം ഇന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ് ഗുർവിന്ദർ സിംഗിൻ്റെ അദ്ദേഹം ബഹ്റൈച്ച് സ്വദേശിയാണ് വെടിയേറ്റാണ് ഗുർവിന്ദർ സിംഗ് മരിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് ആദ്യഘട്ടത്തിൽ സർക്കാർ തള്ളിയിരുന്നു എന്നാൽ പിന്നീട് ഈ മൃതദേഹവുമേന്തി ഇവർ ബഹ്റൈച്ച് പാത ഉപരോധിക്കുകയായിരുന്നു ഇന്നലെ രാത്രി 6 വൈകിയാണ് റീപോസ്റ്റ്മോർട്ടത്തിന് അനുമതി നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ എഫ്ഐആറുമായി ബന്ധപ്പെട്ടാണ് ആശിഷ് മിശ്രയ്ക്കെതിരെ കൃത്യമായ തെളിവ് ഉണ്ട് എന്നാണ് പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് ഈ വാഹനം ഓടിച്ചു കയറ്റുന്ന സമയത്ത് വാഹനത്തിൽ ആശിഷ് ഉണ്ടായിരുന്നു എന്ന കാര്യം കൃത്യമായി തന്നെ എഫ്ഐആറിൽ പറയുന്നു ഈ സംഭവത്തിന് ശേഷം ആശിഷ് കരിമ്പിൻകാട്ടിലേക്ക് ഓടി ഒളിച്ചു എന്ന കാര്യവും എഫ്ഐആറിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഈ ലഖിംപൂർ ഖേരിയിൽ എത്തിയ സമയത്ത് കർഷകരും ഇതേ മൊഴി തന്നെ അല്ലെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് നമ്മളോടും പറഞ്ഞത് അതായത് ഈ വാഹനം ഇടിച്ചു കയറ്റിയ ശേഷം ആശിഷ് മിശ്ര ഓടി ഈ വയലിനുള്ളിൽ ഒളിച്ചു എന്ന കാര്യം കൃത്യമായി കർഷകരും പറയുന്നുണ്ട് അതേ കാര്യം തന്നെ ഇപ്പോൾ പോലീസിൻ്റെ എഫ്ഐആറിലും ഇടം പിടിച്ചിരിക്കുന്നു എന്തായാലും വളരെ വലിയ സമ്മർദ്ദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യു പി സർക്കാരിനും ഒപ്പം തന്നെ പോലീസിനും നേരിടേണ്ടി വരുന്നത് കാരണം അന്തർദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയമാണ് ഈ ലഖിംപൂർ ഖേരി സംഭവം അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള എഫ്ഐആറുമായി മുന്നോട്ട് പോകുന്നത്